ഹലോ ഗേൾസ്, വെൽക്കം ടു കുക്കിംഗ് ഡയറീസ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ്. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പം അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാണ്ട് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കുബൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നാട്ടിൽ പൊറോട്ട പോലെ നമുക്ക് പ്രവാസികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരൈറ്റാണല്ലേ കുബൂസ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം കുബൂസിന് പകരമായിട്ട് നമുക്ക് പൊറോട്ട വെച്ചിട്ടും ഇതേ സെയിം റെസിപ്പി ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ കുബൂസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ ഒക്കെ ഇതേപോലെ രണ്ട് കുബൂസ് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നീളത്തിലല്ല കേട്ടോ, കുറച്ച് ചെറുതായിട്ട് ഇതേപോലെയാണ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും പിന്നെ അതിൽ കുറച്ച് കുറവായിട്ട് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ എടുക്കുന്ന തക്കാളി നല്ല വലുതൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് എടുക്കേണ്ട കേട്ടോ, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ എടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പം ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം എല്ലില്ലാതെ വേണം എടുക്കാൻ. അപ്പോൾ അതാ ചിക്കനും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതിന് കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണമെന്നില്ല കേട്ടോ. നമ്മളപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചിക്കൻ ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി. ഇപ്പം ആ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓയിലിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ, ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ സവാള നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. സവാള ഒരുപാട് ബ്രൗൺ കളറായി, അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് ഒന്ന് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇതാ ഈ കാണുന്ന പോലെ ഇത്രയും ആയാൽ മതി. അപ്പം സവാള ഇത്രയും വഴന്ന് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അത് നമ്മുടെ എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ, എരിവ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇനിയിപ്പോൾ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വളരെ കുറഞ്ഞ മസാലകൾ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുബൂസ് ചേർത്ത് കൊടുക്കാം. കുബൂസും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തപ്പം ഞാൻ എടുത്തിരുന്ന ആ ഒരു പാനിൽ കൊള്ളുന്നില്ല കേട്ടോ, മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം വേറൊരു വളരെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ കുബൂസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മല്ലിച്ചപ്പ് ചേർത്തിട്ട് ഒന്നിന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഏതായാലും ടൊമാറ്റോ കെച്ചപ്പ് ഈ ഒരു സമയത്ത് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ നമുക്ക് ബ്രോസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ രണ്ട് പാക്കറ്റാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ബ്രോസ്റ്റൊക്കെ വാങ്ങിക്കുമ്പം കുബൂസ് ബാക്കിയാവുകയാണെങ്കിൽ ഇത് അതുപോലെ ഉണ്ടാക്കിക്കോ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. കുബൂസിന് പകരമായിട്ട് നമുക്ക് പൊറോട്ട വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പൊറോട്ട വെച്ചിട്ടും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് ഈവനിങ് സ്നാക്കായിട്ട് ഇതാ അതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം ചിക്കൻ കഴിക്കാത്തവർക്കാണെങ്കിൽ ഇതേപോലെ നമുക്ക് മുട്ട ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.